മലപ്പുറം എടവണ്ണയിൽ ഭൂമി തരം മാറ്റിയതിൽ വ്യാപക ക്രമക്കേട് എന്നൊരു വാർത്ത 24 മുൻപ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ വാർത്ത ശരിവെച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ആനുകൂല്യം പറ്റിയതിൽ ഏറനാട് എംഎൽഎ പി കെ ബഷീറും ബന്ധുക്കളും ഉണ്ട് എന്നതും അന്ന് റിപ്പോർട്ടിൽ 24 ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ വാർത്ത വന്നതിനെ തുടർന്ന് പി കെ ബഷീർ എംഎൽഎ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ എടവണ്ണ പോലീസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് വാർത്ത ശരിവെച്ച് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അപേക്ഷിക്കാത്ത ഭൂമി തരം മാറ്റിയെങ്കിൽ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥരാണ് എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ പി കെ ബഷീർ എംഎൽഎ നടത്തിയിരിക്കുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടപ്രകാരം തയ്യാറാക്കിയ ഡാറ്റാ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടവർക്ക് ഭൂമി തരം മാറ്റി നൽകാൻ സർക്കാർ അവസരം നൽകിയിരുന്നു. ഇതിന്റെ മറപിടിച്ചാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസറുടെ ഒത്താശയോടെ വ്യാപക ക്രമക്കേട് നടത്തിയത്. ഭൂമി തരം മാറ്റി നൽകുന്നതിന് അപേക്ഷ സമർപ്പിക്കാത്ത ഭൂമിയും അപേക്ഷയിൽ ആവശ്യപ്പെട്ടതിൽ ഇരട്ടിയിലധികം ഭൂമി തരം മാറ്റിയുമായിരുന്നു ക്രമക്കേട്. ഇതിന്റെ ആനുകൂല്യം ലഭിച്ചത് ഏറനാട് എംഎൽഎ പി കെ ബഷീറും സഹോദരങ്ങളും ഉൾപ്പെടെ 109 അപേക്ഷകർക്കാണ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന ഈ വൻ ക്രമക്കേടിന്റെ പിന്നാമ്പുറങ്ങളാണ് 24 പുറത്തുകൊണ്ടുവന്നത്. വാർത്തയ്ക്കെതിരെ പി കെ ബഷീർ എംഎൽഎ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് എടവണ്ണ പോലീസ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചത്. 24 വാർത്ത പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ ഭൂമി തരം മാറ്റുകയോ ക്രമക്കേട് നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പി കെ ബഷീർ എംഎൽഎ പറഞ്ഞു. അപേക്ഷിക്കാത്ത ഭൂമി തരം മാറ്റിയെങ്കിൽ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥരാണെന്നും പ്രതികളെ കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും എംഎൽഎ വ്യക്തമാക്കി. ഞാനിതിന്റെ ആരാണ് ഇതിന്റെ പിന്നിൽ ഞാനൊന്നും കൂടി ഒരു വിജിലൻസിനോട് അന്വേഷിപ്പിക്കും. കാരണം അത് അറിയണമല്ലോ, നാട്ടിൽ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജനപ്രതിനിധിയാണല്ലോ, അപ്പൊ എന്താണ് ഇതിന്റെ വിഷയങ്ങളൊന്നും അറിയണമല്ലോ. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ നിനക്ക് ഒന്ന് നീങ്ങും. അഷ്കർ അലി, 24 മലപ്പുറം.